ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എം എമ്മി ഫുഡ് ആർ ജെ ഇന്ന് ഞാൻ തയ്യാറാക്കി കാണിക്കാൻ പോകുന്ന റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിൽ നല്ല തിക്കായ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മയണേസ് ആണ് അതിനു മുന്നേ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചൈനയൂസ് തയ്യാറാക്കാനായി രണ്ട് മുട്ട പിന്നെ വെളുത്തുള്ളി എണ്ണ ഒരു കപ്പ് പിന്നെ പഞ്ചസാര ഉപ്പ് നാരങ്ങ നീര് ഒരു മിക്സഡ് ജാർ എടുത്തു ഇനി ഈ മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിക്കാം മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ അതിനായി മുട്ടയുടെ മുകൾ ഭാഗം ചെറുതായി ഒന്ന് പൊട്ടിച്ചെടുക്കാം മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ള കൊണ്ടാണ് ഇന്ന് നമ്മൾ മേണേസ് തയ്യാറാക്കുന്നത് അപ്പോൾ ഈ രണ്ട് മുട്ടയുടെ വെള്ള മാത്രം ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടുത്ത മുട്ട കൂടെ എടുക്കാം അതും അതുപോലെ വെള്ള മാത്രം ഒഴിച്ച് എടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർക്കാം അപ്പോൾ ഞാനിതിൻ്റെ ഈ ചെറിയ അല്ലി വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇതിൻ്റെ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളകും ചേർക്കാം മൈനൈസിന് വെളുത്തുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യമുള്ളത് ഉപ്പാണ് ഇതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം ഞാൻ രണ്ട് നുള്ളു ഉപ്പാണ് ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം സാധാരണ ചെയ്യുന്നത് പോലെയല്ല മിക്സിയിൽ ഇത് അടിച്ചെടുക്കുന്നത് എല്ലാ മിക്സിയിലും വിപ്പ് ബട്ടൺ എന്ന ഒരു ബട്ടൺ ഉണ്ടാകും ആ ബട്ടൺ യൂസ് ചെയ്താണ് ഇത് അടിച്ചെടുക്കുന്നത് മിക്സിയിൽ ഈ ജാറ് വയ്ക്കാം ഈ വിപ്പ് ബട്ടൺ ഒരു ആറ് ഏഴ് തവണ വിപ്പ് ചെയ്ത് കൊടുക്കാം ഇതാ നോക്കിക്കോ ഇങ്ങനെ നല്ല പാലിൻ്റെ നിറമായി കിട്ടിയിട്ടുണ്ട് നല്ല വെള്ള കളറ് ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഇതിലേക്ക് ഒരു പകുതിയോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യമാണെങ്കിൽ ബാക്കി എണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് പഴയതുപോലെ തന്നെ ആ വിപ്പട്ടൺ വെച്ച് ചെയ്ത് വിപ്പ് ചെയ്ത് വേണം എടുക്കാൻ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇത് വിപ്പ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് വിപ്പ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം എന്നിട്ട് നമുക്ക് നോക്കാം പത്ത് പതിനഞ്ച് പ്രാവശ്യം വിപ്പ് ചെയ്ത് കൊടുത്തു നോക്കുമ്പോഴേക്കും ഇതാക്കാണ്ടില്ലേ നല്ല തിക്കായി വരുന്നുണ്ട് എത്രത്തോളം തിക്ക് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇനിയും തിക്കാവാനുണ്ട് അപ്പോൾ ഇനി നല്ല തിക്കാവാനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാറ്റി വെച്ചില്ലേ ഇനി പഴയതുപോലെ ജാറടച്ച് പഴയതുപോലെ ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം വിപ്പ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ ടേസ്റ്റ് നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമുക്കിത് തുറന്ന് നോക്കാം ആ നോക്കിക്കോ നല്ല തിക്കായി വന്നിട്ടുണ്ട് നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റാം നല്ല തിക്കായ നല്ല ടേസ്റ്റുള്ള കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ നല്ല മയോണേസ് റെഡിയായി എത്ര എളുപ്പമല്ലേ ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാരും മയോണൈസ് വീട്ടിൽ തന്നെ തയ്യാറാക്കണം അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക താങ്ക്